ഓണം അടുക്കുമ്പോൾ എപ്പോഴും ഈ സംഗീത ആൽബങ്ങളൊക്കെ ഹിറ്റാവാറുണ്ട്, ഒരുപാട് തന്നെ ഇറങ്ങാറുണ്ട്, ഹിറ്റാവാറുണ്ട്. അതിൽ വ്യത്യസ്തമായ ഒരെണ്ണത്തിന്റെ കഥയിലേക്കാണ് ഇനി. ചലച്ചിത്ര താരം പൗളി വത്സന്റെ കുടുംബം തയ്യാറാക്കിയ നല്ലോണക്കാലം എന്ന സംഗീത ആൽബമാണ് ഈ ഓണക്കാലത്ത് ശ്രദ്ധ നേടുന്നത്. പൗളിയുടെ മകൻ ആദർശ് ഈണമിട്ട് അഭിനയിച്ച ഗാനത്തിന്റെ രചന ഭർത്താവ് വത്സനാണ്. അടുത്തിടെ കോവിഡ് ബാധിച്ച് മരിച്ച വത്സനുള്ള പ്രിയപ്പെട്ടവരുടെ സ്നേഹാഞ്ജലി കൂടിയാണ് ഈ ഓണപ്പാട്ട്. വേമ്പനാട്ട് കായലിനോളത്തിൽ താളത്തി നീരടി കേൾക്കണുണ്ടേ, പാടയോരം ചെറുമക്കീടങ്ങള് പാടണ പല്ലവി കേൾക്കണുണ്ടേ. വർഷങ്ങൾക്ക് മുൻപ് സംഗീതാധ്യാപകനായ ആദർശിന്റെ മനസ്സിലേക്കെത്തിയ ഓണപ്പാട്ടിന്റെ ഇമ്പം. മാനം വളർത്തുന്ന ചെങ്ങക്കുരുവിക്ക് മാറിവിൽ മാറയും കൊണ്ടുവാ, കാക്കപ്പൂ തുമ്പപ്പൂ കാവടിപ്പൂ നുള്ളി പൊന്നോണപ്പൂക്കളം പൂകിവാ. ഈണത്തിനനുസരിച്ച് അച്ഛൻ വത്സൻ ഞൊടിയിടയിൽ വരികൾ എഴുതി. എന്നാൽ കഴിഞ്ഞ ലോക്ഡൌണിലാണ് സംഗീത ആൽബം എന്ന ആശയത്തിലേക്ക് എത്തിയത്. നാട്ടിലെത്തി മടങ്ങുന്ന പ്രവാസിയുടെ ഓണക്കാലവും ഗൃഹാതുരതയും പ്രമേയമാക്കി പാട്ടിന് ദൃശ്യങ്ങളും ഒരുക്കി. അമ്മ പൗളി വത്സനും വീട്ടുകാരും കൂട്ടുകാരും ചേർന്നപ്പോൾ നല്ലോണക്കാലം എന്ന സംഗീത ആൽബമായി കേൾക്കാനും കാണാനും ഇമ്പമായി. 44 വർഷമായി അതിനിടയ്ക്ക്. ഈ വർഷമാണ് ഞങ്ങൾക്ക് ഓണം ഇല്ലാത്തത്. അപ്പോൾ ഈ പാട്ട് എഴുതിയപ്പോൾ പല പാട്ടുകളും ഓണത്തിൻ്റെ എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പാട്ടെങ്കിലും നമുക്ക് അച്ഛൻ്റെ പാടി നമുക്കിത് ഒന്ന് ഇത് നല്ല രീതിയിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു വരുന്നു. ഓണപ്പാട്ടിൻ്റെ ചിത്രീകരണ സമയത്ത് ഒപ്പമുണ്ടായിരുന്നെങ്കിലും പാട്ടിൻ്റെ റിലീസിന് കാത്തു നിൽക്കാതെ കഴിഞ്ഞ ജൂണിൽ വത്സൻ കോവിഡ് ബാധിച്ചു മരിച്ചു. കൊച്ചിയിലെ ആഘോഷത്തിനായി 100-ലധികം ഓണപ്പാട്ട് എഴുതിയ നാടക കലാകാരനായിരുന്ന വത്സന്റെ ഓർമ്മകൾ കൂടിയായി നല്ലോണക്കാലം. പാട്ടുകാരനായതുകൊണ്ട് പ്രേമിച്ച കല്യാണം കഴിച്ചാറ് സ്കൂൾ കൂട്ടുകാരനായിരുന്നു, തൊട്ടടുത്ത അയൽവാസി. അങ്ങനെ ഒരു ബന്ധവും നഷ്ടപ്പെട്ടു പോയത് പുള്ളിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചിരുന്നത് തന്നെ. കാരണം ഒരു ഹിന്ദു സമുദായത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് പുള്ളിയുടെ ഇത് രീതികളൊന്നും പോകണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ ഓണവും വിഷു ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കും. എൻ്റെ അനിയത്തിമാരും എല്ലാവരും വരും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ ഇതിങ്ങനെ ഈ പാട്ടിലൂടെ ആ ഒരു ഓർമ്മ. ജെറി അമൽദേവാണ് ആൽബത്തിന്റെ പശ്ചാത്തല സംഗീതം. സെബാസ്റ്റ്യൻ പൊടുദാസ് ആണ് ഗാനരംഗങ്ങളുടെ സംവിധാനം. യൂട്യൂബിൽ റിലീസ് ചെയ്ത ആൽബത്തിന് കിട്ടുന്നത് മികച്ച പ്രതികരണം. കഴിഞ്ഞ ദിവസം ഒരു പ്രവാസി മലയാളിനെ കേൾപ്പിച്ചപ്പോൾ പുള്ളി ഞാൻ അയച്ചു കൊടുത്ത്, പുള്ളി അത് കേട്ട് കഴിഞ്ഞ് രാത്രിയായപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടേക്കണേ. ഞങ്ങൾ കുടുംബസമേതം ഇരുന്ന് കണ്ടിട്ട് കരഞ്ഞുപോയി. കാരണം ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥയാണ്, നാട്ടിൽ വരിക, കുറച്ച് നാൾ മാത്രം നിൽക്കുക, പോകുക. ആ ഒരു കണ്ട എല്ലാവരും കരഞ്ഞുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നല്ല നല്ല അഭിപ്രായങ്ങളുണ്ട്. ഇക്കുറി വീട്ടിൽ ഓണാഘോഷമില്ലെങ്കിലും വൈപ്പിൻകരയിലെ വത്സൻ എന്ന കലാകാരനെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞതിന് സംതൃപ്തിയിലാണ് ഈ കലാകുടുംബം. കൊച്ചിയിൽ നിന്നും KP വിനോദനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.